ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ പാലാ ടൗണിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 30 സെൻറ് സ്ഥലത്തിലാണ്. അതോടൊപ്പം തന്നെ 1500 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ വീടാണ്. 30 സെൻറ്റും 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലറ് ആവശ്യപ്പെടുന്ന തുക 65 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇതാണ് വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിന് ഉള്ളത്. അതോടൊപ്പം തന്നെ സൈഡിൽ നമുക്ക് ഈ വീടിന് സറൗണ്ടായിട്ട് 30 സെൻറ് സ്ഥലവുമുണ്ട്. ആ സ്ഥലവും ഈ വീടുകൂടിയാണ് നമുക്ക് കച്ചവടത്തിനായിട്ട് ഉള്ളത്. ഇതുകൂടാതെ തന്നെ ഈ വീടിൻ്റെ സൈഡിൽ ഔട്ട് ഹൗസ് പോലെ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ലിവിങ് ഏരിയയും ഉണ്ട്. അതുകൂടി അത് കൂട്ടാതെയാണ് ഈ 3 ബെഡ്റൂമിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം നമുക്ക് വേണേൽ സെർവൻ്റ് റൂമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുക്കുകയോ എന്ത് എങ്ങനെ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അതും ഈ വീടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. ഒരു ഔട്ട് ഹൗസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ റൂമിൽ നിന്ന് തന്നെ അങ്ങോട്ട് കടക്കാവുന്നതാണ്. നല്ലവണ്ണം കായ്ഫലമുള്ള 2 തെങ്ങുകളുണ്ട് സൈഡിൽ. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. നല്ലവണ്ണം സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിൽ. അതുപോലെ തന്നെ ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. വിശാലമായിട്ടുള്ള വീടിൻ്റെ 3 സൈഡും 4 സൈഡും വിശാലമായിട്ടുള്ള മുറ്റമുണ്ട്. ഇത് ആ തെളിഞ്ഞ് കാണുന്ന ഭാഗമാണ് നമുക്ക് ഈ 30 സെൻറ്റായിട്ടുള്ള ഇത്. ആ കാണുന്ന റബ്ബർ വേറെ മറ്റു ആൾക്കാരുടെയാണ്. നമ്മൾ ഈ തെളിഞ്ഞ് കാണുന്ന ഭാഗം ആ പയർ കയറി കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ 30 സെൻറ്റിൽ പെടുന്നതാണ്. ഇതിന് ഈ വീടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള ഇത് വളരെ മനോഹരമായിട്ട് ഉള്ള കിണറുവള്ളത്തോട് കൂടിയ ഈ മനോഹര വീട് സെല്ലർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ആ കാണുന്ന പോർഷനാണ് ഞാൻ പറഞ്ഞ ഈ 3 ബെഡ്റൂം കൂടാതെയുള്ള ഭാഗം. അത് നേരത്തെ ഇത് ഇപ്പോൾ യൂസ്ഡ് ഹൗസ് ആണ്. ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതെ, ആ ഭാഗമാണ് നമുക്ക് ഔട്ട് ഹൗസ് പോലെ അവർ ഉപയോഗിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ നമുക്ക് ഒരു വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് 3 റൂമിലേക്കുള്ള പ്രവേശനമുണ്ട്. നേരത്തെ ആള് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം നിലവിൽ കൊടുക്കാനായതിൻ്റെ പുറത്ത് ആള് താമസമില്ല. ഇവിടെ നിന്നും രാമപുരം ടൗണിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാറിയാൽ ബസ് റൂട്ടാണ്. അതുപോലെ തന്നെ പാലായ്ക്കും രാമപുരത്തിനും ഇടയ്ക്കുള്ള ചക്കാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനിലും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് എല്ലാ റൂമും 3 റൂമുകളും സ്പീഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. നമുക്ക് ചില ആൾക്കാർക്ക് യൂസ്ഡ് ഹൗസ് അല്പം സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് സ്ഥലത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വീട് താമസയോഗ്യമായിട്ടുള്ള ഒരു വീട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെയുള്ളവർക്കൊക്കെ ഈ വീട് സ്ഥലവും വളരെ യോജിച്ചതാണ്. കാരണം 30 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മൾ മെയിൻ റോഡുമായിട്ട് അടുത്താണ്. വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ഏശമില്ല. അതുപോലെ തന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കിണർവെള്ളമുണ്ട്. നല്ല അയൽവക്കമുണ്ട്. ടൗണിലേക്ക് ചക്കാമ്പുഴ ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ രാമപുരം ടൗണിലേക്ക് 6 കിലോമീറ്ററും പാലാ ടൗണിലേക്ക് 9 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ.
നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ യാതൊരുവിധ ശല്യവും ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ വീടിൻ്റെ മൂന്ന് റൂമുകളും ഇതുപോലെ അറ്റാച്ച്ഡ് ആണ്. ഒരു ഏരിയയിലൊരു വാഷ് മെഷീൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അടുക്കളയാണ്, കിച്ചനാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ അറിയാനും കാണാനുമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8156873501. കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടും സ്ഥലമാണ്. നല്ലൊരു വീട്, യൂസ്ഡ് ഹൗസ് ആണെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു സെർവൻറ്റ് റൂമുണ്ട്. ഇത് നമ്മളിപ്പോൾ സെർവൻറ്റ് റൂമിൻ്റെ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. അതൊരു സ്റ്റോർ റൂമാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഈ മൂന്ന് ബെഡ്റൂമിന് വെളിയിലുള്ള ഒരു 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 ബെഡ്റൂമും ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു ചെറിയ ഹാളും. ഇതാണ് നമ്മൾ ബെഡ്റൂമായിട്ട് ഉള്ള ഇത്. അതിൻ്റെ ഒരു സൈഡ് സീലിംഗ് ഒക്കെ ചെയ്തതാണ്. അത് ഇത് കോൺക്രീറ്റ് അല്ല, ഇവിടെ ട്രഫോൾഡ് ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ്. ബാക്കി ഉള്ള ഭാഗങ്ങളെല്ലാം വാർക്ക വീടാണ്. ഇത് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇത് ബാത്റൂമാണ്. കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ഉണ്ട്.